بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത് കാണാം, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറു റഹീം. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലാഹുവിനെ പ്രിയം വെക്കുകയും അല്ലാഹുവിന്റെ പ്രീതി കാംക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടത് ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുക എങ്കിൽ അള്ളാഹുവിന്റെ പ്രീതി നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും, നിങ്ങളോട് അള്ളാഹു കരുണ ചെയ്യും എന്ന് നബിയെ തങ്ങൾ അവരോട് പറയുക, ഉമ്മത്തുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഓർഡറാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം, അദ്ദിബു ഔലാദക്കും അലാ സലാസി ഖിസാൽ, മൂന്ന് കാര്യങ്ങളിൽ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മര്യാദ പഠിപ്പിക്കുക, അദബ് പഠിപ്പിക്കുക. മൂന്ന് കാര്യങ്ങളാണ് അവർക്ക് പ്രധാനമായും നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഒന്നാമത്തത് ഹുബ്ബു നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ പ്രവാചകരാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ഖ് വെക്കാനും ഹുബ്ബ് വെക്കാനും അവിടത്തോട് പ്രിയം വെക്കാനും നിങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുക. രണ്ടാമതായി വഹുബ്ബു അഹ്ലി ബൈത്തിഹി, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരകൾ, അഹ്ലു ബൈത്ത് സയ്യിദന്മാര് തങ്ങൾമാര്, അവരെ ബഹുമാനിക്കാൻ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. മൂന്നാമത് വഖിറാഅത്തുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിന്റെ പാരായണം നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, അവരോട് പാരായണം ചെയ്യാൻ വേണ്ടി നിങ്ങൾ പറയുക. കാരണം എന്താണ്? ഫഇന്ന ഹമലത്തൽ ഖുർആനി ഫീ ലില്ലാഹി യൗമലാ ലില്ല ഇല്ലാ ലില്ലുഹു മഅൽ അംബിയാഇ വൽ അസ്ഫിയാ. തീർച്ചയായും പരിശുദ്ധ ഖുർആനിനെ ചുമക്കുന്നവൻ, പരിശുദ്ധ ഖുർആനിനെ ഓതുകയും അത് മനഃപ്പാഠമാക്കുകയും ചെയ്യുന്നവർ അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെയും അസ്ഫിയാക്കളുടെയും മുത്തഖീങ്ങളുടെയും കൂടെ അള്ളാഹുവിന്റെ തണലല്ലാത്ത ഒരു തണലില്ലാത്ത ദിവസം അവർക്ക് അവരുടെ കൂടെ പ്രവാചകന്മാരുടെ കൂടെ തണൽ ലഭിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുകൊണ്ട് നാം നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട മൂന്ന് കാര്യങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ്, അവിടത്തോടുള്ള ഇഷ്ഖ്, അവിടത്തോടുള്ള പ്രണയം. ആ പ്രണയത്തിലും ഇഷ്ഖിലുമായി നമ്മുടെ മനസ്സ് നിറയണം. നമ്മുടെ മനസ്സ് നിറയെ, നമ്മുടെ മക്കളുടെ മനസ്സ് നിറയെ ഹബീബായി മാറണം. അങ്ങനെ വരുമ്പോൾ ഹബീബിന്റെ ഫാഷൻ, ഹബീബിന്റെ മോഡൽ, ഹബീബിന്റെ മുടി, ഹബീബിന്റെ വസ്ത്രം, അത് നമ്മുടെ വസ്ത്രമാകുന്നു, നമ്മുടെ ഫാഷനാകുന്നു, നമ്മുടെ മുടിയാകുന്നു. അങ്ങനെ ഒരു ലോകത്തേക്ക്, അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നമ്മുടെ മക്കളെ നാം മാറ്റിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മറ്റൊരു ഹദീസ് കാണാം, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ, മൂന്ന് വിഭാഗം ആളുകൾ അവർക്ക് ഈമാനിന്റെ മാധുര്യം എത്തിച്ചു. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ പ്രവാചകരെ കുറിച്ചുള്ള വിശ്വാസം, അതെല്ലാം അടങ്ങുന്ന ഈമാനിന്റെ മാധുര്യം ലഭിക്കണമെങ്കിൽ മൂന്ന് വിഭാഗത്തിൽ പെടണം. അവർക്ക് അള്ളാഹുവിന്റെ ഈമാനിന്റെ മാധുര്യം ലഭിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഏതാണ് ആ മൂന്ന് വിഭാഗങ്ങൾ? ഒന്നാമത് പറയുന്നു, ഐ യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, മറ്റു എല്ലാ കാര്യങ്ങളെക്കാളും ഈ ലോകത്ത് അല്ലാഹുവും റസൂലുമല്ലാത്ത മറ്റു എല്ലാ കാര്യങ്ങളെക്കാളും അവരെ രണ്ടുപേരെയും സ്നേഹിക്കുക. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ലോകത്തുള്ള മറ്റു വസ്തുക്കളെക്കാളെല്ലാം സ്നേഹിക്കുക. രണ്ടാമത്തെ കാര്യം, ഒരു മനുഷ്യനെ സ്നേഹിക്കുക. എങ്ങനെയുള്ള മനുഷ്യനാണ്? ഒരിക്കലും അവനെ അല്ലാഹുവിന് വേണ്ടിയല്ലാതെ സ്നേഹിക്കുകയില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനെ സ്നേഹിക്കുക.
പണം കണ്ടിട്ടോ സൗന്ദര്യം കണ്ടിട്ടോ അവൻ്റെ പ്രതാപം കണ്ടിട്ടോ നാട്ടിലെ സ്ഥാനം കണ്ടിട്ടോ അല്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുക, അള്ളാഹുവിനെ വിചാരിച്ചുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരാളെ സ്നേഹിക്കുക. മൂന്നാമതായി പറയുന്നത് നരകത്തിൽ തീയിൽ നമ്മളെ ഇടുന്നത് നമുക്ക് എത്രമാത്രം വെറുപ്പുണ്ട്, ദേഷ്യമുണ്ട്, അതിനേക്കാൾ കൂടുതൽ നാം മുസ്ലിമായതിനു ശേഷം വീണ്ടും കാഫിറായി പോകുന്നതിനെ ഭയപ്പെടുക, വെറുക്കുക. അപ്പോൾ ഈമാനിന്റെ മാധുര്യം ലഭിക്കാൻ വേണ്ട ഒന്നാമത്തെ കാര്യം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വതആലയും ലോകത്തുള്ള മറ്റു എല്ലാ വസ്തുക്കളെക്കാളും പ്രിയം വെക്കുക, സ്നേഹിക്കുക, പ്രണയിക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്യന്മാരിൽപ്പെട്ട സേവകനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, മാ കാന ഫിദ്ദുനിയ ശഖ്സുൻ അഹബ്ബ് ഇലൈഹിം റുഇയതം മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹത്തുക്കളായ സ്വഹാബത്തിന്റെ ആ അവസ്ഥയാണ് അവിടെ വിവരിക്കുന്നത്. അവർക്ക് ഈ ലോകത്ത് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നതിനേക്കാൾ ഇഷ്ടമുള്ള പ്രിയമുള്ള മറ്റൊരു വസ്തുവില്ലായിരുന്നു, മറ്റൊരു കാഴ്ചയില്ലായിരുന്നു. ഹബീബിനെ ഇങ്ങനെ കണ്ടിരിക്കുക, ഹബീബിനെ ഇങ്ങനെ ആസ്വദിക്കുക, ഹബീബിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക, അതായിരുന്നു സ്വഹാബത്തുൽ കിറാമിന്റെ ഏറ്റവും വലിയ ഹോബി, ഏറ്റവും വലിയ ഒരു ഇഷ്ടം. അതാണല്ലോ സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സേവകനായിരുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി, എന്തോ ഒരു യാത്രക്ക് പോയതാണ്. യാത്ര കഴിഞ്ഞു വരുമ്പോൾ സൗബാൻ റളിയല്ലാഹു അൻഹു വലിയ വിഷമത്തിലാണ്, മുഖമാകെ വിവർണമായിരിക്കുന്നു. എന്തോ ഒരു ബുദ്ധിമുട്ട്, എന്തോ ഒരു പ്രയാസം സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചുലക്കുന്നുണ്ട്. അവരുടെ മനസ്സ് വല്ലാതെ സങ്കീർണമാണ്, കണ്ടാലറിയാം വല്ലാത്ത വേദനയുണ്ട് എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. മാ ഗയ്യറ ലൗനുക യാ സൗബാൻ, സൗബാനെ നിന്റെ ഈ നിറം മാറ്റത്തിന് കാരണം എന്താണ്, നീ വിവർണനായിട്ടുണ്ടല്ലോ സൗബാനെ, എന്താണ് പ്രശ്നം? ആ സമയത്ത് മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മാ ബി മർലുൻ വലാ വജ്ഉൻ യാ റസൂലല്ലാ, എനിക്ക് ഒരു രോഗമോ ശരീരവേദനയോ ഒന്നുമില്ല നബിയേ. ഗയ്റ അന്നി ഇദാ ലം അറക ഇസ്തൗഹശ്തു വഹ്ശതൻ ശദീദതൻ ഹത്താ അൽഖാക, നബിയെ അങ്ങ് എൻ്റെ മുന്നിൽ നിന്ന് പടിയിറങ്ങിപ്പോയ ആ നിമിഷം മുതൽ തിരിച്ചു വന്ന് അങ്ങയുടെ മുഖം ദർശിക്കുന്ന ആ സമയം വരെ സൗബാനിന് മനസ്സിന് സമാധാനമില്ല നബിയെ. സൗബാന്റെ മനസ്സ് വല്ലാതെ പിടക്കുകയാണ്, ഒരു സന്തോഷം കിട്ടുന്നില്ല നബിയെ, വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അങ്ങയെ ഇങ്ങനെ കണ്ടിരിക്കുന്നതാണ് സൗബാനിന്റെ സുഖം, അതല്ലാത്ത വേറെ ഒരു പ്രശ്നവും എന്നെ സംബന്ധിച്ചില്ല നബിയെ, എനിക്കൊരു വേദനയുമില്ല. സൗബാൻ കരയുന്നത് വേറെ ഒന്നുകൊണ്ടുമല്ല, എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് നബിയെ, ഞാൻ ചിന്തിച്ച് ചിന്തിച്ച് വല്ലാതെ കരഞ്ഞു പോയിട്ടുണ്ട്. എന്താണ് കാരണമെന്ന് വെച്ചാൽ, ഞാൻ മരിച്ചു പോയാൽ, ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ സ്വർഗത്തിലേക്കായിരിക്കും അല്ലെങ്കിൽ നരകത്തിലേക്കായിരിക്കും. ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ തന്നെയും നബിയെ, സ്വർഗത്തിൽ അങ്ങ് നബിമാരുടെ കൂടെ സുദ്ദീഖീങ്ങളുടെ കൂടെയൊക്കെ വലിയ സ്ഥാനത്തല്ലായിരിക്കുമോ നബിയെ, വലിയ സ്ഥാനമല്ലേ അങ്ങേക്ക് ലഭിക്കുക, ഞാൻ എവിടെ കിടക്കുന്നു, ഞാൻ സാധാരണക്കാരനായ ഒരു സ്വർഗവാസിയായി ഏതെങ്കിലും ഒരു മൂലയിലുണ്ടാകും, അവിടെ വെച്ച് അങ്ങയെ കാണാൻ എനിക്ക് സാധിക്കുമോ നബിയെ, അങ്ങയെ കണ്ടില്ലെങ്കിൽ എനിക്ക് എന്ത് സ്വർഗമാണ്, ആ സ്വർഗത്തിൽ എനിക്കെന്ത് സന്തോഷമാണ്. ഇനി വ ഇല്ലം അദ്ഖുലിൽ ജന്നത്ത ലാ അറാക അബദാ, നബിയെ ഞാനെങ്ങാനും സ്വർഗത്തിൽ പ്രവേശിച്ചില്ലെങ്കിലോ, അങ്ങനെ സ്വർഗത്തിൽ കടന്നില്ലെങ്കിൽ അങ്ങയെ ഒരിക്കലും എനിക്ക് കാണാൻ സാധിക്കില്ലല്ലോ നബിയെ, അങ്ങയുടെ ദർശനമില്ലാതെ അങ്ങയുടെ മുഖം കാണാതെ ഞാൻ എങ്ങനെയാണ് ജീവിക്കുക, ഞാൻ മരിക്കുന്നതല്ല എനിക്ക് പ്രശ്നം, ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കാത്തതല്ല എനിക്ക് പ്രശ്നം, നരകത്തിൽ കിടക്കുന്നതല്ല എൻ്റെ പ്രശ്നം, എനിക്കാകെ ഒരു പ്രശ്നം, ഞാൻ സ്വർഗത്തിൽ കടന്നാലും സ്വർഗത്തിൻ്റെ പുറത്തായാലും
മരിച്ചാലും ഇല്ലെങ്കിലും അങ്ങയെ കാണാതെ ഞാൻ എങ്ങനെ ജീവിക്കും നബിയെ? സ്വർഗത്തിൽ കടന്നാലും ശരി, അങ്ങയെ കണ്ടില്ലെങ്കിൽ എനിക്കെന്ത് സന്തോഷമാണ് നബിയെ എന്ന് ചോദിച്ച സൗബാൻ റളിയല്ലാഹു അൻഹു, ആ ചോദ്യം വന്നപ്പോൾ അല്ലാഹുവിന്റെ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി അല്ലാഹുവിന്റെ റസൂലിന് വഹി എത്തിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിനെയും അവൻ്റെ പ്രവാചകരെയും അനുസരിച്ചുകൊണ്ട് ഇഷ്ടം വെച്ചുകൊണ്ട് പ്രിയം വെച്ചുകൊണ്ട് അനുധാവനം ചെയ്തുകൊണ്ട് ജീവിച്ച ഒരു മനുഷ്യൻ, ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശ്ശുഹദാഇ വസ്സാലിഹീൻ, അമ്പിയാക്കളുടെ കൂടെ, സുദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ ഏറ്റവും അഅല മർത്തബയിൽ, ഏറ്റവും ഉയർന്ന മർത്തബയിലായിരിക്കും, സ്ഥാനത്തായിരിക്കും. അമ്പിയാക്കളുടെ കൂടെ സ്ഥാനം ലഭിക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗം, വമൈ യുത്തിഇല്ലാഹ വറസൂൽ, അല്ലാഹുവിനെയും അവിടുത്തെ പ്രവാചകരായ മുഹമ്മദുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും വല്ലാതെ പ്രിയം വെക്കുക, ഇഷ്ഖ് വെക്കുക, സ്നേഹിക്കുക. അതാണ് സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സ്വർഗത്തിൽ കടന്നോ നരകത്തിൽ കടന്നോ, സ്വർഗത്തിൽ നിന്ന് പുറത്തായോ, മരിച്ചോ ജീവിച്ചോ, അതൊന്നും സൗബാനിന് പ്രശ്നമല്ല. സൗബാനിന് ആകെയുള്ള പ്രശ്നം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കഴിയുമോ? ഹബീബിനെ കാണാതെ എന്ത് സന്തോഷമാണ്? ഹബീബിനെ കാണാതെ എന്ത് ജീവിതമാണ്? അതായിരുന്നു സ്വഹാബത്തുൽ കിറാമിന്റെ ജീവിതം. അതുപോലെ നമുക്കറിയില്ലേ, അബൂ സഈദ് അൽഖുദരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. മഹാനായ അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ ഉഹദ് യുദ്ധത്തിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുറിവ് പറ്റി. ആ സമയത്ത് എൻ്റെ ഉപ്പയായ മാലിക് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം വായിലാക്കി, അത് വായിലേക്ക് സ്വീകരിച്ച് ഇഴുങ്ങിക്കളഞ്ഞു, ഇറക്കിക്കളഞ്ഞു. മഹാനവറുകളോട് ചോദിക്കപ്പെട്ടു, ആ തശ്രബുദ്ധം, നീ രക്തമാണോ കുടിക്കുന്നത്? താങ്കൾ രക്തം കുടിക്കുകയാണോ? എൻ്റെ ഉപ്പ മാലിക് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അശ്രബുദമ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്തമാണ് ഞാൻ കുടിക്കുന്നത്. വെറും രക്തം എന്ന് പറയാൻ പറ്റില്ല, വെറും ഒരു സാധാരണ രക്തമല്ല, എൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തമാണ് ഞാൻ കുടിക്കുന്നത്. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖാലതദ്ദമീ ബിദമിഹി, എൻ്റെ രക്തം മഹാനവർഗളുടെ രക്തവുമായി കൂടിക്കലർന്നിരിക്കുന്നു, അത് കലർന്നിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ലാ തമസ്സഹുന്നാർ, അതിനെ ഒരു തീയും സ്പർശിക്കുകയില്ല, ഒരിക്കലും നരകത്തിൽ വീഴുകയില്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തം കുടിച്ചതിലൂടെ, രക്തം തൻ്റെ ശരീരത്തിലേക്ക് സ്വീകരിച്ചതിലൂടെ ബഹുമാനപ്പെട്ട മാലിക് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു റിസ്ഖിലൂടെ അവിടത്തേക്ക് പ്രിയം പറഞ്ഞുകൊണ്ട്, പ്രിയം വെച്ചുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, സ്വർഗം വാങ്ങി. നമുക്ക് എന്താണ് പറയാനുള്ളത്? നമ്മുടെ സ്നേഹം എന്താണ്? നാം അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നുണ്ട്, പ്രേമിക്കുന്നുണ്ട്, പ്രിയം വെക്കുന്നുണ്ട് എന്ന് പറയുക എന്നല്ലാതെ അത് നമ്മുടെ ജീവിത പഥത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ എന്ന് നാം ഒരു ആത്മവിചിന്തനം നടത്തേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വാധീനിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്, അവിടുത്തെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? വലം തു സുന്നത മൻ അഹ്യല്ലലാമ ഇലാ അനിസ്ത ബഹുമാനപ്പെട്ട ബൂസൂരി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എത്രമാത്രമാണ് സുന്നത്തുകൾ നിസ്കരിച്ചത്, എത്രമാത്രമാണ് തഹജ്ജുദുകൾ നിസ്കരിച്ചത്, എത്രയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബാദത്ത് ചെയ്തത്. ആ ഇബാദത്തിന്റെ ആധിക്യം കണ്ടപ്പോൾ, അവിടുത്തെ കാല് നീരുവെച്ചപ്പോൾ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹു ചോദിച്ചില്ലേ, എന്തിനാണ് നബിയെ ഇത്ര കഷ്ടപ്പെടുന്നത്? അങ്ങേക്ക് സ്വർഗമുണ്ടല്ലോ, അങ്ങേക്ക് നരകത്തിൽ നിന്നുള്ള മോചനമുണ്ടല്ലോ, അള്ളാഹു ഇഷ്ടപ്പെട്ട ദാസനാണല്ലോ, പിന്നെ എന്തിനാണ് ഇത്ര ശരീരത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇത്രമാത്രം കഷ്ടപ്പെടുന്നത് നബിയെ എന്ന് ചോദിച്ചപ്പോ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി ചിന്തിച്ചിട്ടുണ്ടോ? അഫലാഫു നാബിദൻ ഷുക്കൂറ, ആയിഷ ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ടയോ?
അള്ളാഹുവിനോട് നന്ദി ചെയ്യണ്ടയോ? ഇത്രയും സുഹൃതങ്ങൾ എനിക്ക് തന്നു, ഇത്രയും സൗകര്യങ്ങൾ എനിക്ക് തന്നു, സ്വർഗം എനിക്ക് ഓഫർ ചെയ്തു, എന്നിട്ട് ഞാൻ അള്ളാഹുവിനോട് നന്ദിയുള്ള ഒരു അടിമയാകേണ്ടയോ എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു. ഒരു ദിവസം നൂറിലേറെ തവണ ഹബീബായ മുത്തുനബി തങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 70 തവണ പാപമോചനം നടത്തി എന്ന് ഹദീസുകളിൽ കാണാം. അങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പാപമോചനം നടത്തിയിരിക്കുന്നു, ഒരു പാപം പോലും ചെയ്യാതെ തന്നെ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി. എന്നാൽ എല്ലാ ദിവസവും പാപത്തിലായി ജീവിക്കുന്ന, ദോഷക്കറകൾ കൊണ്ട് മനസ്സ് മലിനമായ നമ്മൾ എത്രമാത്രമാണ് തൗബ ചെയ്യേണ്ടത്, അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങേണ്ടത് നമ്മൾ ചെയ്യാറുണ്ടോ? നമ്മുടെ ആത്മവിചിന്തനം ഒന്ന് നടത്തി നോക്കുക. നമ്മുടെ ആത്മാവിനോട്, നമ്മുടെ സ്വന്തത്തോട് നമ്മളൊന്ന് ചോദിച്ചു നോക്കുക. ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നു, ഹബീബിൻ്റെ ആളാണെന്ന് പറയുന്നു, ഖുർആൻ സ്വീകരിക്കുന്നു എന്ന് പറയുന്നു, ഞാൻ എത്രമാത്രം അതിന് അർഹനാണ്? അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിക്കുന്നുണ്ടോ? അള്ളാഹുവിൻ്റെ ഹബീബിനെ കുറിച്ചുള്ള ചിന്ത എൻ്റെ മനസ്സിലുണ്ടോ? ഞാൻ ഹബീബിൻ്റെ ആശിഖീങ്ങളിൽ മുഹബ്ബീങ്ങളിൽ ഉൾപ്പെടുമോ? അള്ളാഹു സുബ്ഹാനഹു വതആല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ നമുക്ക് എന്ത് രക്ഷയാണുള്ളത്? ഹബീബല്ലാതെ എന്ത് രക്ഷയാണുള്ളത്? നമുക്കാകെയുള്ള ഒരു പ്രതീക്ഷ, നമുക്കാകെയുള്ള ഒരു രക്ഷ നമ്മുടെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സിറാത്തിൻ്റെ മുകളിലായാലും, അത് നരകത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ടായാലും, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോഴായാലും, ഈ ലോകത്തായാലും പരലോകത്തായാലും, നമ്മുടെ ആകെയുള്ള രക്ഷ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ ഹബീബിനെ ഇഷ്ടവെച്ചുകൊണ്ട്, ഹബീബ് പറഞ്ഞത് അനുസരിച്ചുകൊണ്ട്, അവിടുത്തെ അനുധാവനം ചെയ്തുകൊണ്ട് നാം ജീവിച്ചാൽ തീർച്ചയായും നമുക്ക് സ്വർഗപ്രവേശം നേടിയെടുക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി തആല വ ബറകാതുഹു. മൗലായ സല്ലി വ സല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി യാ ഖൈറാ മൻ യമ്മൽ അഫൂന സഹതഹു സഅയൻ വ ഫൗഖ മുതൂനിൽ ഐനു ഖിറുസ്മി وَمَنْ هُوَ الْآيَاتُ الْكُبْرَى لِمُعْتَبِرِينَ وَمَنْ هُوَ النِّعْمَةُ الْعُلْبَى لِمُعْتَنِمِينَ سَرَيْتَ مِنْ هَرَمٍ لَيْلًا إِلَى حَرَمِينَ كما سار البدر في داج من الظلمي مولاي صلي وسلم أبدا على حبيبك خير الخلق كلهم ومت ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي وقدمتك جميع الأنبياء بها والرسل تقديم مخدوم على خدمي وأنت تختريق السبع الطباق به في موكب كنت فيه صاحب العلمي مولاي صلي وسلم ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിമി ഹ
الحج إذا لم تدع شعبا لمستقبقيه من الذنوب ولا مرقا لمستنميه خافضت كل مقام بالإضافة نوذيت برفع مثل المخرج العلمي مولاي صلي وسلم دائما أبدا على حبيبك خير خلق كلهم كيما تفوز بوسل أي مستتر عن العيون وسيدي أي مكتتم فهزت كل فخار غير مشترك وجزت كل مقام غير مزدهم وجل مقدار ما وليت من رتبي وأزى إدراك ما أوليت من نعمي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم بشرى لنا معشر الإسلام إن لنا من العناية ركنا عرام حزمي لما دعا الله داعينا لطاعته بأكرام الرسل كنا أكرم الأمم مولاي صلي وسلم دائما أبدا على حبيبك خير خلق كلهم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد. أرحم الراحمة يا الملك الملوك يا الله ഞങ്ങൾ ഓതിയതും പറഞ്ഞതും പാടിയതും ചൊല്ലിയതും നിന്റെ ഹബീബിന്റെ പേരിൽ നിർവഹിച്ച മദ്ഹുകളും മൗലിദുകളും ബുർദകളും എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനേ. അതിൻ്റെ എല്ലാം മിസ്ലു സവാബ് ഞങ്ങളുടെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വഹാബത്തുൽ കിറാം താബിഈങ്ങൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അത് കാരണമായി അവരുടെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അവരുടെ ഹിഫ്ള് നൽകണേ അല്ലാഹ്. അവരുടെ ഹിമായത്തും നസ്റും നൽകണേ അല്ലാഹ്.
അവരുടെ തിരുനോട്ടമുള്ള മജ്ലിസായി ഞങ്ങളുടെ മജ്ലിസുകളെ എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ അവരുടെ ബറക്കത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ നീ കാണിച്ചു തരണേ അല്ലാ. റഹ്മാനായ റബ്ബേ അത് കാരണമായി ഞങ്ങളുടെ ഹൃദയം പ്രകാശിപ്പിക്കണേ അല്ലാ. നിന്റെ ത്വാഹിറായ ഹബീബിനെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കുടിയിരുത്താൻ സാധിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ നിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിലും അല്ലാതെയും യഖ്ലത്തിലായും പല തവണ നീ കാണിച്ചു തരണേ അല്ലാ. അതിന് പറ്റുന്ന നല്ല ത്വാഹിറായ കൽബ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നിന്റെ ഹബീബിനെ സ്വീകരിക്കാൻ പറ്റുന്ന ത്വാഹിറായ കൽബ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഹബീബിനെ കാണാൻ പറ്റുന്ന ത്വാഹിറായ കണ്ണു നൽകണേ അല്ലാ. റബ്ബേ ഹബീബിനെ സ്പർശിക്കാൻ കഴിയുന്ന ത്വാഹിറായ കൈകൾ നൽകണേ അല്ലാ. റഹ്മാനെ ഹബീബിന്റെ തിരു റൗളയിലേക്ക് നടന്നെടുക്കാൻ പറ്റുന്ന ത്വാഹിറായ കാലുകൾ നൽകണേ അല്ലാ. റഹ്മാനെ ഞങ്ങളുടെ അവയവങ്ങൾ കൊണ്ട് ഞങ്ങൾ ചെയ്തു പോയ മുഴുവൻ തെറ്റുകളും നീ പൊറുക്കണേ അല്ലാ. റബ്ബേ നീ മാഫാക്കണേ അല്ലാ, നീ മാപ്പ് നൽകണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും നീ പൊറുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ നിന്റെ മഗ്ഫിറത്ത് വിശാലമാണല്ലോ അല്ലാ, മർഹമത്ത് വിശാലമാണല്ലോ അല്ലാ. ഞങ്ങളിലേക്ക് നീ ചൊരിയണേ അല്ലാ. നിന്റെ മഗ്ഫിറത്തും മർഹമത്തും കൊണ്ട് നീ ഞങ്ങളെ പൊതിയണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ ഓതിയതിൻ്റെ എല്ലാം മിസ്ലു സവാബ് ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ. റഹ്മാനെ അത് കാരണമായി അവരുടെ ഖബർ നീ വെളിച്ചമാക്കണേ അല്ലാ. ഖബറിൽ നിന്റെ പ്രകാശം നൽകണേ അല്ലാ. ഖബർ വിശാലമാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ നിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റു അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വഹാബത്തുൽ കിറാം എല്ലാ സ്വാലിഹീങ്ങളും ഇഷ്ടപ്പെടുന്ന നല്ല മുത്തഖീങ്ങളായി ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ കൂട്ടുകുടുംബങ്ങൾ മാതാപിതാക്കൾ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങൾ സ്നേഹിക്കുന്നവർ ഞങ്ങൾക്ക് ഭക്ഷണങ്ങൾ നൽകിയവർ വസ്ത്രങ്ങൾ നൽകിയവർ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഞങ്ങളെ സഹായിച്ചവർ സാമ്പത്തികമായി ഞങ്ങളെ സഹായിച്ചവർ ഞങ്ങളുടെ ദീനീയ സംരംഭങ്ങളെ സഹായിച്ചവർ സ്ഥാപനങ്ങളെ സഹായിച്ചവർ എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ. റഹ്മാനെ ഹിദായത്ത് നൽകണേ അല്ലാ. റഹ്മാനെ അവരുടെയും ഞങ്ങളുടെയും മുഴുവൻ നല്ല പ്രവൃത്തികളിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. റഹ്മാനെ ഹലാലായ വരുമാനം നൽകണേ അല്ലാ. റഹ്മാനെ മരിക്കുന്നത് വരെ നിന്റെ ത്വാഴത്തിലായി നിന്നെ വഴിപ്പെട്ട് നിന്നെ അനുസരിച്ച് നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്ത് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾ ചോദിച്ചതും ചോദിക്കാത്തതുമായ മുഴുവൻ നന്മകളും ഞങ്ങളിലേക്ക് അടുപ്പിക്കണേ അല്ലാ. മുഴുവൻ തിന്മകളും ഞങ്ങളിൽ നിന്ന് തട്ടിമാറ്റണേ അല്ലാ. റബ്ബേ ഞങ്ങൾക്ക് നീ ഖൈർ നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, കുടുംബത്തിൽ സമാധാനം നൽകണേ അല്ലാ. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير
ربنا تقبل منا دعاءنا بحق نبيك المصطفى محمد صلى الله عليه وسلم وبحق آل النبي المصطفى محمد صلى الله عليه وسلم وبحق أزواج النبي المصطفى محمد صلى الله عليه وسلم ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صلي على جميع الانبياء والمرسلين الحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته.